ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് ഇറാനി പോള. ഒരു എരിവുള്ള പോളയാണ്. അപ്പം ചിക്കൻ ഫില്ലിംഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം സ്വീറ്റായിട്ടുള്ള പോള ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മിക്സിയിൽ ഒന്ന് ബാറ്റർ, ഈ കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തിട്ട് ബാറ്റർ റെഡിയാക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഉള്ളി 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, പിന്നെ ചിക്കൻ 250 ഗ്രാം ബോൺലെസ് ചിക്കണ്, ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് പിന്നി കൈയോടെ ഒന്ന് പിന്നിയെടുത്തിട്ട് ഫ്രൈ ചെയ്തതാണ്. കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. പിന്നെ മല്ലിയില, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി, കുരുമുളക് പൊടി, ഗരം മസാല, പച്ചമുളക് 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പ് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി, പിന്നെ മൈദ 2 കപ്പ്, ഓയില് 1 കപ്പ്, പാല് 2 കപ്പ്, മുട്ട 4 എണ്ണം, പിന്നെ കുക്കിംഗ് ഓയിൽ. ഇത്രയൊക്കെയാണ് നമുക്ക് ഇറാനിപ്പോള ഉണ്ടാക്കാൻ ആവശ്യം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഇതിനായിട്ട് ഞാനൊരു പാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫില്ലിങ് റെഡിയാക്കാനായിട്ട് പാൻ ചൂടാക്കാം. ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ബാറ്റർ റെഡിയാക്കണം. ഓള ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അപ്പം പാൻ ചൂടായിട്ടുണ്ട്. കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ചെറുതായി അരിഞ്ഞത്, 2 ചെറിയ മീഡിയം സൈസ് ഉള്ളിയാണ്. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളക്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് ചെറിയ പച്ചമുളകാണ് ഇട്ടത്, കാരണം ഇതിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിക്കൻ നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തതാണ്. അപ്പം ഈ ഒരു മസാലക്കുള്ള എരിവിനുള്ള പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ എരിവ് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ചിട്ട് പച്ചമുളക് ആഡ് ചെയ്യാം. ഇനി ഇതിൽ ആഡ് ചെയ്യാനുള്ളത് മല്ലിയിലയും കറിവേപ്പിലയും.
ഇനി ഇടാനുള്ളത് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ട് ചെറുതായിട്ട് പിന്നീട് ഫ്രൈ ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്തിരി ഞാൻ മേലിൽ വെക്കുന്നുണ്ട് കാരണം നമുക്ക് ഗാർണിഷിങ് ചെയ്യുമ്പം മേലിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിലിനി സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അരയല്ല കാ ടീസ്പൂൺ ഇട്ടാൽ മതി കാരണം ചിക്കനിൽ നമ്മൾ ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പം കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മളിട്ട മസാലയെല്ലാം നല്ലോണം ചിക്കനിലും ഉള്ളിയിലൊക്കെ നല്ലോണം പിടിക്കത്തക്ക മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു ഇതും കൂടി പൊടിയിടാൻ വിട്ടുപോയിട്ടുണ്ട് അത് ഗരം മസാല വിട്ടുപോയിട്ടില്ല ലാസ്റ്റ് ഇടേണ്ടത് തന്നെയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഒന്ന് മിക്സ് ഇളക്കി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയായി അപ്പോൾ ഇതൊന്ന് ചൂടാറിക്കോട്ടെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ പോളക്കുള്ള ബാറ്റർ റെഡിയാക്കണം അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ലിക്വിഡായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ മുട്ട നാല് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ പാല് 2 കപ്പ് പാലാണ് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് ഇടേണ്ടത് മൈദ 2 കപ്പ് മൈദപ്പൊടിയാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒന്നും കൂടി ഇടാനുണ്ട് ഓയിൽ ഇടാനുണ്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം ഓക്കെ ഇതിലേക്ക് ഇനി ഓയിൽ ആഡ് ചെയ്യണം അപ്പോഴത്തേക്ക് ഇത് കുക്ക് ചെയ്യാനുള്ള ഒരു പാൻ നമുക്കിവിടെ വെക്കാം സാധാരണ നമ്മൾ പോള കുക്ക് ചെയ്യുമ്പോൾ തന്നെ വെയിറ്റുള്ള മൂടിയുള്ള പാനാണ് യൂസ് ചെയ്യുന്നത് അതേ പാൻ തന്നെ ഇതിനാവശ്യം അപ്പോൾ നമുക്കത് ആദ്യം ഒന്ന് ചൂടാവാൻ വെക്കാം ഓക്കെ അപ്പോൾ ഞാനിത് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതേപോലത്തെ ഒരു പാനാണ് ആവശ്യം ഇത് നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം ഇത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഓയിലും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം ഇത് 1 കപ്പ് ഓയിലാണ് ഏകദേശം മിക്സ്
Chilli flakes are a mixture in a spread. In a natta fried chicken, costume pieces in the other Mukitlek. Capsicum in a takali, but the three slices are done. Okay, appo nammude spicy and colorful aayittulla irani pola ready aayittund ellaru undaaki nokka. So we can meet in our next episode with another amazing dish. Thank you.